നമസ്കാരം. എൽഡിഎഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ചൊല്ലി ഉയരുന്ന വിവാദങ്ങൾക്ക് മറുപടിയായി എ കെ ബാലൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഗവൺമെന്റിന് തുടർച്ചയുണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്ത ചിലരാണ് ഈ അനാവശ്യ വിവാദങ്ങൾക്ക് പിന്നിലെന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ഗവൺമെന്റിന്റെ തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റിന്റെ വരവിൽ സന്തോഷമില്ലാത്ത ആൾക്കാരാണ് ഇത്തരം ദുഷ്പ്രചാരണങ്ങൾ നടത്തുന്നത്. വസ്തുതകൾ മനസ്സിലാക്കി ഇവരുടെ ദുഷ്പ്രചാരണത്തെ തള്ളിക്കളയണമെന്നും അദ്ദേഹം പറയുന്നു. വ്യത്യസ്ത സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയും സത്യപ്രതിജ്ഞാ ചടങ്ങിലെ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ വിശദീകരിച്ചുമാണ് എ കെ ബാലന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. മെയ് 20 നടക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ചൊല്ലി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം നടക്കുകയാണല്ലോ. എന്താണ് വസ്തുത? സാധാരണഗതിയിൽ ജനലക്ഷങ്ങൾ പങ്കെടുക്കേണ്ട ചടങ്ങാണ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. എന്നാൽ കോവിഡ് മഹാമാരി കാലത്തെ നിയന്ത്രണങ്ങൾ കണക്കിലെടുത്ത് വിശാലമായ സ്ഥലത്ത് അനിവാര്യമായ ചുരുങ്ങിയ പങ്കാളിത്തത്തോടെ ഔപചാരികമായ ചടങ്ങായി മാത്രം ചുരുക്കിയാണ് സത്യപ്രതിജ്ഞ നടത്താൻ നിർബന്ധിതമായ സാഹചര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഇത് ആർഭാടമാണ്, പ്രോട്ടോകോൾ ലംഘനമാണെന്ന് പറയുന്നവർ ഈ ഗവൺമെന്റിന്റെ തുടർച്ചയുണ്ടാവണമെന്ന് ആഗ്രഹിച്ചവരല്ല, ആഗ്രഹിക്കുന്നവരുമല്ല. ജനമനസ്സിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ഒരു വലിയ പ്രതീക്ഷയുണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി ഈ ഗവൺമെന്റിനെ ശക്തിപ്പെടുത്താനാണ് ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരിൽ മാത്രമല്ല മറ്റ് വിഭാഗങ്ങളിലും ഈ വികാരം കാണാം. കോവിഡ് 19 രോഗപ്രതിരോധത്തിനായി ഗവൺമെന്റ് തന്നെ രൂപം നൽകിയ പ്രോട്ടോകോൾ, മറ്റ് നടപടിക്രമങ്ങൾ എന്നിവയുടെ പേരിൽ വീട്ടിലിരിക്കേണ്ടിവരല്ല ജനപ്രതിനിധികളും ചില മേഖലകളിലെ ഉദ്യോഗസ്ഥരും. ഉദാഹരണമായി ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകർ, പോലീസ് ഉൾപ്പെടെ ആവശ്യ സർവീസുകളിൽ പ്രവർത്തിക്കുന്നവർ, ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നിൽ നിൽക്കേണ്ടവരാണ് ജനപ്രതിനിധികളും ആവശ്യ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും. ഇവർ വീട്ടിൽ തന്നെ ഇരുന്നാൽ രോഗപ്രതിരോധ നടപടികൾ താളം തെറ്റും. സാധാരണ ജനങ്ങൾ സുരക്ഷിതരായി വീട്ടിലിരിക്കാൻ വേണ്ടി അപകടകരമായ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജീവനക്കാരും. അവർ പ്രോട്ടോകോളിന് പൂർണ്ണമായി വിധേയമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല, കോവിഡിന് മുഖാമുഖം നിന്ന് സാഹസികമായി പൊരുതുന്നവരാണ്. ചിലപ്പോൾ അവർക്ക് അതിന്റെ ഭാഗമായി കിട്ടുന്നത് മരണമായിരിക്കും. തന്റെ മുന്നിൽ പ്രോട്ടോകോൾ ആണുള്ളതെന്നും പറഞ്ഞാണ് ഇത്തരം ഘട്ടങ്ങളിൽ അവർക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാനും കഴിയില്ല. അങ്ങനെ ഒരു വിഭാഗം ഇല്ലെന്നു കരുതുക, എന്തായിരിക്കും സ്ഥിതി? സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരു ഭരണഘടനയുടെ ബാധ്യതയാണ്. ഇത് വേണമെങ്കിൽ ഗവർണർ താമസിക്കുന്ന രാജ്ഭവനിൽ നടത്താം. സ്ഥലപരിമിതിയുള്ള രാജ്ഭവനിൽ നടത്തുന്നതിനേക്കാൾ സുരക്ഷിതമാണ് വിശാലമായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തുന്നത്. 50,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്ഥലത്ത് 500 പേരെ മാത്രം പങ്കെടുപ്പിച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചത്. ഇവിടെ പങ്കെടുക്കുന്നവർ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. RT-PCR ടെസ്റ്റ്, അതല്ലെങ്കിൽ 2 തവണ വാക്സിനേഷൻ നടത്തിയതിന്റെ സർട്ടിഫിക്കറ്റ്, ഡബിൾ മാസ്ക് എന്നിവ നിർബന്ധമാണ്. സുരക്ഷിതമായ അകലത്തിലാണ് എല്ലാവരും ഇരിക്കുക. അവർ മുഖേന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആർക്കും രോഗം പകരില്ല. കാരണം വരുന്നവർ പരിപൂർണമായി മാനദണ്ഡങ്ങൾ പാലിച്ച് സുരക്ഷിതരാണ്. പക്ഷേ നാളെ ഇവർ മറ്റൊരു സ്ഥലത്ത് പോവുകയും മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കാതിരിക്കുകയും ചെയ്താൽ രോഗവ്യാപനം നടന്നേക്കാം. ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നതും ചികിത്സിക്കുന്നതും നഴ്സ് പരിശോധിക്കുന്നതും അപകടത്തിൽ പരിധിക്കുള്ളിൽ നിന്നാണ്. പോലീസ് വാഹനങ്ങൾ നിർത്തി ആളെ പരിശോധിക്കുന്നതും ഇതേ അപകട സാഹചര്യത്തിൽ തന്നെയാണ്. നിയന്ത്രിതമായ വിശാലമായ സ്ഥലത്ത് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചു നടത്തുന്ന ഇത്തരം ചടങ്ങുകളിൽ നിന്നല്ല രോഗവ്യാപനം ഉണ്ടാകുന്നത്. എം എൽ എമാരും എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്നിവരെയും ഒഴിവാക്കാനും കഴിയില്ല. കോടതികൾ പ്രവർത്തിക്കേണ്ടി വരും, ഭരണ സംവിധാനം പ്രവർത്തിച്ചേ തീരൂ. ഈ ചുമതലകളിൽ നിന്ന് ബന്ധപ്പെട്ടവർക്ക് ഒഴിവാകാനുമാവില്ല. ചുമതല നിർവഹിക്കുമ്പോൾ റിസ്ക് ഉണ്ട്. ഈ പ്രവർത്തനത്തിനിടയിൽ ചിലപ്പോൾ അറിയാതെ എപ്പോഴെങ്കിലും പ്രോട്ടോകോൾ ലംഘിക്കപ്പെട്ടേക്കാം. ഇതുപോലെയല്ല ജനങ്ങൾ. ജനങ്ങളെ സംരക്ഷിക്കാനും പരിരക്ഷ കൊടുക്കാനുമാണ് ജനപ്രതിനിധികൾ. ജനപ്രതിനിധികൾ റിസ്ക് എടുത്തേ പറ്റൂ. പക്ഷേ അവർ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തുന്നത് പൂർണ്ണമായ മുൻകരുതലുകൾ എടുത്ത് സുരക്ഷിതരായാണെന്നും എ കെ ബാലൻ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചത്.